പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസ് നാളെ എക്സാം നടക്കാൻ പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മറ്റുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ നിർബന്ധമായും ഈ കാര്യങ്ങളെങ്കിലും പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ സംശയമുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി, അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാഠം മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് എന്നുള്ള പാഠത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടത് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകളാണ്. ഒരു അഞ്ചാറ് പോയിൻറ്റ്സ് ആക്കിയിട്ടത് പഠിച്ചാൽ മതി, അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണമെന്നില്ല. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ, പിന്നീടുള്ള ചാപ്റ്ററുകൾ മൊത്തം അതാണ് നമ്മൾ പഠിക്കുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അത് പഠിച്ചു വെക്കാം. ദെൻ മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രം എന്ന രീതിയിൽ അതിൻ്റെ പ്രത്യേകതകൾ, മാനേജ്മെൻറ്റ് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രത്യേകതകൾ, ഈ ടോപ്പിക്കുകൾ പഠിക്കുക. പിന്നെ ഏകോപനം, ഏകോപനത്തിൻ്റെ ഘടകങ്ങൾ, ഏകോപനത്തിൻ്റെ പ്രാധാന്യം, ഏകോപനത്തിൻ്റെ പ്രത്യേകതകൾ, ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, രണ്ടാമത്തെ പാഠം ബിസിനസ് പരിസ്ഥിതിയാണ്. ബിസിനസ് പരിസ്ഥിതിയുടെ വിവിധ എലമെൻറ്റ്സ്, ഘടകങ്ങൾ, ഡയമെൻഷൻസ്, ദെൻ ബിസിനസ് പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ. ഡയമെൻഷൻസ് പഠിക്കുമ്പോൾ എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, എക്സാമ്പിൾ അടക്കം അത് പഠിച്ചു വെക്കാം. ഓക്കെ, അത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രാധാന്യം, പിന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ആ ഭാഗങ്ങൾ പഠിക്കുക. അതായത് എൽ പി ജി, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇതെന്താണെന്ന് പഠിച്ചു വെക്കുക. ഒരു മൂന്നോ നാലോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്നുണ്ടായിരിക്കും. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഷുവറായിട്ട് എസ് എ വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ, അത് എണ്ണം വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുക. നിങ്ങൾ എളുപ്പമുള്ള ഏതെങ്കിലും എട്ടെണ്ണം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ തന്നെ ഗാങ് പ്ലാങ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ ടൈലറുടെ പ്രിൻസിപ്പിൾ, ടൈലറുടെ പ്രിൻസിപ്പിളുകൾക്കാകും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ടൈലറുടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അത് പഠിച്ചു വെക്കുക. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സമയപഠനം, രീതി പഠനം, ആ ഭാഗം, ക്ഷീണപഠനം, ആ ഭാഗം പഠിച്ചു വെക്കുക. അതിൽ തന്നെ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അത് സെപ്പറേറ്റ് ചോദിക്കുന്നതാണ്. അതും കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ അടുത്ത പാഠം പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. വലിയ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അതിലേറ്റവും കൂടുതൽ പഠിക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്, പ്ലാനിങ് പ്രക്രിയ, ആസൂത്രണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. അത് നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ വിവിധതരം പ്ലാനുകൾ, രണ്ട് ടൈപ്പ് പ്ലാനുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, അത് പഠിച്ചു വെക്കുക. ദെൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഒരു ചിത്രം വരക്കുന്ന ടൈപ്സ് ഓഫ് പ്ലാൻ, വിവിധതരം പ്ലാനുകളെ ഒരു ചിത്രത്തിൻ്റെ സഹായത്താൽ നമ്മൾ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് പഠിച്ചു വെക്കുക. അതായത് നയങ്ങൾ, ബഡ്ജറ്റ്, രീതികൾ, അങ്ങനത്തെ ആ ഭാഗം, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ചാപ്റ്റർ ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗം പഠിച്ചു വെക്കുക. അതായത് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചു വെക്കുക. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. ദെൻ അതിലൊരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. അതായത് ഒരു മാനേജർക്ക് ഏറ്റവും നല്ല രീതിയിൽ അയാളെ നയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തൊഴിലാളികളുടെ എണ്ണം, അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ആ ടോപ്പിക്ക് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ എസ് എ ആയിട്ട് ചോദിക്കുന്നതാണ്. സ്റ്റാഫിംഗ് പ്രക്രിയ, ഉദ്യോഗവൽക്കരണത്തിലെ വിവിധ ഘട്ടങ്ങൾ, അത് പഠിച്ചു വെക്കുക. ദെൻ അതിൽ വരുന്ന വേറെ ടോപ്പിക്കാണ് റിക്രൂട്ട്മെൻറ്റും റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ ഉറവിടങ്ങളും, ബാഹ്യ ഉറവിടങ്ങൾ, ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്, അത് പഠിച്ചു വെക്കുക. ദെൻ പരിശീലനം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതിൽ പരിശീലനത്തിൻ്റെ വിവിധ രീതികൾ, അതിൻ്റെ ഗുണങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ സെലക്ഷൻ, തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അത് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, ധനപരമായ ഇൻസെൻറ്റീവുകളും ധനപരമല്ലാത്ത ഇൻസെൻറ്റീവുകളും എന്ന് പറഞ്ഞ ടോപ്പിക്ക്
പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ഡയറക്റ്റിംഗ് കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റിങ്ങിൻ്റെ 4 ഘടകങ്ങൾ പഠിച്ചു വെക്കുക, അതായത് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്. ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, ഒരെണ്ണം മാറ്റി കൊടുത്തിട്ട്. ദെൻ പിന്നെ അതിൽ നോക്കേണ്ടത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, അവശ്യ ശ്രേണി സിദ്ധാന്തം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രസഹിതം അത് പഠിച്ചു വെക്കുക. ദെൻ പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ പ്രക്രിയ പഠിച്ചു വെക്കുക. 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോർമൽ, ഇൻഫോർമൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ മുന്തിരിവള്ളി ആശയവിനിമയം എന്ന് വിളിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ റൂട്ട് എവിടുന്നാണ് ഉത്ഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ മുന്തിരിവള്ളി കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അത് പഠിച്ചു വെക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ പ്രക്രിയ പറഞ്ഞു, അത് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ആണ്, 6 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ലീഡർഷിപ്പ്, അതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ഒരു 10-12 ഗുണങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് അത് ലിസ്റ്റ് ചെയ്താലും അതിന് 5-6 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിൽ കൺട്രോളിങ്ങിൻ്റെ മീനിങ് പഠിക്കണം, അത് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പിന്നെ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കണം. കൺട്രോളിങ്ങിൻ്റെ നിയന്ത്രിക്കലിൻ്റെ വിവിധ ടെക്നിക്കുകൾ, സങ്കേതങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. 2 ട്രഡീഷണലും മോഡേണും, അത് സെപ്പറേറ്റ് പഠിച്ചു വെക്കുക. അതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ജസ്റ്റ് അതിൻ്റെ പേരെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ ഒരു വേറെ ടോപ്പിക് ഉള്ളത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യമാണ്, അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ ധനകാര്യ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, അതേപോലെ ഫിക്സഡ് ക്യാപിറ്റൽ ഡിസിഷൻ, ഇതിനെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങൾ, അത് ഈ ചാപ്റ്റർ നിന്ന് ചോദിക്കുന്നതാണ്. പ്രവർത്തന മൂലധനം, സ്ഥിര മൂലധനം, ലാഭവിഹിത നയം എന്നിവയെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഇതിൽ 3 ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഉറപ്പായിട്ടും എക്സാമിന് അതിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളും ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു വെക്കുക. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ പഠിക്കേണ്ടത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 10-12 മാർക്കിന് മേലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു വെക്കുക, അതൊരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണ്. പിന്നെ ചില കാര്യങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈസിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, അത് ചോദിക്കാറുണ്ട്. പിന്നെ അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലാണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്. പ്രൊമോഷൻ മിക്സ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളതാണ്. സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ, അതായത് ഈ റിബേറ്റ്, ഡിസ്കൗണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭാഗം, അത് പഠിച്ചു വെക്കുക. പിന്നെ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതെന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ചെറിയ ടേമുകൾ, ബ്രാൻഡിങ്, ലേബലിങ്, പാക്കേജിങ്, പാക്കേജിങ് പഠിക്കുമ്പോൾ പാക്കേജിങ്ങിൻ്റെ ധർമ്മങ്ങൾ കൂടി അതിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റത്തെ പാഠം കൺസ്യൂമർ, ഉപഭോക്തൃ സംരക്ഷണമാണ്. അതിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പഠിക്കുക. ഉപഭോക്താവ് എവിടെയൊക്കെയാണ് അയാൾക്ക് പരാതി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഒരു 3-tier സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്ര ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന സ്കോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു.